ചന്ദ്രബോസ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് നിസാമിനെ കണ്ണൂർ ജയിലിൽ സുഖവാസം. ജയിൽ ചട്ടം ലംഘിച്ച് പ്രത്യേക മുറിയും സഹായിയും നൽകിയാണ് ജയിൽ അധികൃതർ നിസാമിന് വഴിവിട്ട സഹായം ചെയ്യുന്നത്. ചന്ദ്രബോസ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ജനുവരി 22 മുഹമ്മദ് നിസാമിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുന്നത്. എന്നാൽ ദിവസങ്ങൾക്കകം നിസാമിനെ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം 10 ബ്ലോക്കിലെ 11 നമ്പർ മുറിയിലേക്ക് മാറ്റുകയായിരുന്നു. മാനസിക പ്രശ്നമുള്ളവരെയും ജയിലിനകത്ത് അച്ചടക്കം ലംഘിക്കുന്നവരെയും പാർപ്പിക്കുന്ന ബ്ലോക്കാണിത്. ഇവിടെ എത്തിക്കുന്ന തടവുകാരന് ചില ആനുകൂല്യങ്ങളുണ്ട്. ഇവർ ജയിലിൽ ജോലികൾ ചെയ്യേണ്ടതില്ല. ടിവിയും മാസികകളുമെല്ലാം കിട്ടും. ഈ ആനുകൂല്യങ്ങൾ നൽകാനാണ് നിസാമിനെ 10 ബ്ലോക്കിലെ 11 നമ്പർ മുറിയിൽ പാർപ്പിച്ചതെന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട നിസാമിന് ഒരു സഹായിയെയും അനുവദിച്ചിട്ടുണ്ട്. അടിമാലി സ്വദേശിയായ തടവുകാരനെയാണ് ആദ്യം സഹായിയായി നൽകിയിരുന്നത്. എന്നാൽ ഇയാൾ ജയിലിന് പുറത്തു പോയതിനു ശേഷം വയനാട്ടിൽ നിന്നുമെത്തിയ തടവുകാരനെ സഹായിയായി നൽകി. അതേസമയം നിസാമിനെ 10 ബ്ലോക്കിൽ തന്നെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ജയിൽ സൂപ്രണ്ട് ജീവപര്യന്തം തടവുകാരന് നൽകുന്ന സൗകര്യങ്ങൾ മാത്രമാണ് നിസാമിന് നൽകുന്നതെന്നും മറ്റു സൗകര്യങ്ങളൊന്നും നൽകുന്നില്ലെന്നും വിശദീകരിക്കുന്നു. പ്രമാദമായ കേസിൽ ശിക്ഷിക്കപ്പെട്ട നിസാമിനെതിരെ ആക്രമണമടക്കം ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് മറ്റൊരു ബ്ലോക്കിലേക്ക് മാറ്റിയതെന്നും ജയിൽ സൂപ്രണ്ട് വിശദീകരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.